അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്നത്തെ വിഷയം സൂറത്തുൽ ഹശറിന്റെ മഹത്വവും സൂറത്തുൽ ഹശറിൽ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ഫലങ്ങളും സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹശർ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഖറഅ സൂറത്തുൽ ഹശ്ർ, ആരെങ്കിലും സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്താൽ, ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പൊ അത്രയും മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹശറിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ, അതിന്റെ മഹത്വം എന്താണ്? മഹാനായ അബി ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ഖവാതിമ സൂറത്തുൽ ഹശ്ർ ഫീ ലൈലിൻ ഔ നഹാരിൻ, ആരെങ്കിലും ഒരാള് രാത്രിയോ അല്ലെങ്കിൽ പകലോ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ മൂന്ന് ആയത്ത് ഓതിയാൽ, ഫഖബലത്തുഹു അല്ലാഹു ഫീ തിൽക ലൈലത്തി ഔ ഫീ ദാലിക യൗം, ആ രാത്രി സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ മൂന്ന് ആയത്ത് ഓതിയ രാത്രി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ പകൽ മരണപ്പെട്ടാൽ, ഫഖദ് ഔജബല്ലാഹു ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. അപ്പൊ അതിന്റെ മഹത്വം എത്രയാണ്? മഹാനായ തുർമദി ഇമാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല ഹീന യസ്ബിഹു സലാസ മറാത്തിൻ, ഒരാള് രാവിലെ മൂന്ന് പ്രാവശ്യം ഒരാള് ഓതിയാൽ, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം ഓതി, വഖറഅ സലാസ ആയാത്തി മിൻ ആഖിർ സൂറത്തുൽ ഹശർ, എന്നിട്ട് സൂറത്തുൽ ഹശറിൽ അവസാനത്തെ മൂന്ന് ആയത്ത് ഓതി, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദതി വർറഹ്മാനുർ റഹീം, ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീദുൽ ജബ്ബാറുൽ മുതകബ്ബിറു സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, ഹുവ അല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ബിസ്സമാവാത്തി വൽ അർളി വഹുവൽ അസീദുൽ ഹകീം എന്ന് വരെ ഓതിയാൽ, ഇതുവരെ ഓതിയാൽ, വക്കലല്ലാഹു ബിഹി സബ്ഈന അൽഫ് മലക മലക്കിൻ, 70,000 മലക്കുകൾ അല്ലാഹു നിയമിക്കും, ഏൽപ്പിക്കും, യുസല്ലൂന അലൈഹി ഹത്താ യുസീഹി, വൈകുന്നേരം വരെ, സുബ്ഹിക്ക് ഓതിയാൽ വൈകുന്നേരം വരെ അവന് കാവല് നിൽക്കാൻ, സംരക്ഷിക്കാൻ അവനിക്ക് വലിയ ഹിഫ്ളിനിക്ക് അല്ലാഹു നിർത്തും. വൈൻ മാത്ത ഫീ ദാലിക്കൽ യൗം, ആ ദിവസം അവൻ മരണപ്പെട്ടാൽ, മാത്ത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. ഒമൻ ഖാലഹീന യുംസി, വൈകുന്നേരം ഇതേപോലെ മൂന്ന് പ്രാവശ്യം ഔദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി ഈ ആയത്ത് ഓതിയാൽ, ഈ മൂന്നായത്ത് ഓതിയാൽ, കാനത്ത് ബിതിൽകൽ മൻസില, വൈകുന്നേരം മുതൽക്ക് രാവിലെ വരെ 70,000 മലക്കുകളെ കാവലുണ്ടാകും. ആ രാത്രി മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്, സ്വർഗമാണ് ലഭിക്കുന്നത്. സുബ്ഹാനഹു വതആല ഈ ആയത്തുകൾ പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ആയത്തുകൾക്ക് ഇത്രയും വലിയ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഇതിൽ പറയുന്നത് അല്ലാഹുവിന്റെ അസ്മാഉകളാണ്. അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ, ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന അസ്മാഉകളാണ് ഈ ആയത്തിന്റെ അവസാനമുള്ളത്. അതുകൊണ്ടാണ് ഈ ആയത്തുകൾക്ക് ഇത്രയും മഹത്വം ലഭിക്കുന്നത്. അല്ലെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് തീർച്ചയായും ഉത്തരമുണ്ട്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്തോ, എന്നാൽ ആ ദുആ പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ, ഹാപ്പിയോടെ നീങ്ങാൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു രോഗവും ഒരു വൈറസും ഒരു അപകടവും ഇല്ലാത്ത നല്ലൊരു ദിവസം, നല്ലൊരു ജീവിതം
സന്തോഷമുള്ള ജീവിതമുണ്ടാകാൻ പരിശുദ്ധ ഖുർആനിലെ ഇത്തരത്തിലുള്ള വലിയ മഹത്വം നിറഞ്ഞ ആയത്തുകള് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. രാവിലെ നാം ഓതണം, ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നാം ചെലവഴിച്ചാൽ നമുക്ക് ഈ മഹത്വം ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് വരുന്ന അപകടങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, അടങ്ങേറുകള്, ദുരന്തങ്ങള്, ദുരിതങ്ങള്, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ കാലമുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സിഹ്ർ, കണ്ണീർ, ഷൈത്താനിയത്ത്, റുഹാനിയത്ത് പോലെയുള്ള എല്ലാ ഷർറുകളിൽ നിന്നും നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരു ജ്യേഷ്ഠ അനുജന്മാർ, എല്ലാ ആളുകളും റബ്ബ് സുബ്ഹാനഹു തആല ഇഫ്ള് നൽകട്ടെ, കാവൽ നൽകട്ടെ. അമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റഹീമീൻ.